സിലിണ്ടറിൽ നിന്ന് പാചകവാതകം ചോർത്തി ബാക്കി വെള്ളമോ മറ്റോ മായങ്ങളോ ചേർത്ത് ഏജൻസികളിൽ എത്തിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് പതിവാകുന്നു. ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തോടൊപ്പം മനുഷ്യജീവന് വരെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതാണ് സിലിണ്ടറുകളിൽ വെള്ളവും മറ്റും നിറയ്ക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മലപ്പുറം ചെല്ലാരിയിലെ ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്ന് ഏജൻസികളിലേക്ക് കൊണ്ടുപോകുന്ന പാചകവാതക സിലിണ്ടറുകളിൽ ദ്രവവസ്തുക്കൾ കലർത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന മാഫിയ പ്രവർത്തിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ സംശയകരമായ സാഹചര്യത്തിൽ വഴിയിൽ നിർത്തി സിലിണ്ടറുകൾ പുറത്തെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. പാചകവാത സിലിണ്ടറുകളിൽ മായം കലർത്തി ഏജൻസികളിൽ എത്തിക്കുന്ന മാഫിയ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായും ഇതിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെനാരിയിലെ ഇന്ത്യൻ ബോട്ടിലിംഗ് പ്ലാന്റ് ചീഫ് മാനേജറാണ് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പാചകവാതക വിതരണ ഏജൻസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവേദനം. പ്ലാന്റിൽ നിന്ന് കൊണ്ടുപോകുന്ന സിലിണ്ടറിൽ മായം കലർത്തുന്ന സംഘടിത മാഫിയ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബ്രാൻഡിന് മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിനും വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നതായും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഏതാനും മാസങ്ങളായി ദ്രവരൂപത്തിലുള്ള എന്തോ വസ്തു കലർത്തിയ സിലിണ്ടറുകൾ ലഭിക്കുന്നതായാണ് ഗ്യാസ് ഏജൻസി പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. 2 മാസത്തിനിടെ ഇത്തരത്തിലുള്ള 70 സിലിണ്ടറുകൾ ലഭിച്ചതായും പ്ലാന്റിലെ ചില ഡ്രൈവർമാർക്ക് ഇതിൽ പങ്കുള്ളതായി സംശയിക്കുന്നതായും പരാതിയിൽ ആരോപിച്ചു. വിഷയത്തിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ചെല്ലാരി ബോട്ടിലിംഗ് പ്ലാന്റിലെ യൂണിയൻ പ്രതിനിധികളും കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്.